മഹാനായ കെ ടി മുസ്ലിയാർ അവരനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന വേള കൂടെയാണിത്. ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 60-ാം വാർഷിക സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ 50-ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനം നടക്കുമ്പോഴാണ് കോഴിക്കോട് കടപ്പുറത്ത് നമ്മുടെ മുമ്പിലൂടെ മഹാനായ കെ ടി മുസ്ലിയാര് ഭരണത്തിലേക്ക് നടന്നു നീങ്ങിയത്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പലരും ഈ കൂട്ടത്തിലുണ്ടാകാം. ഈ വിനീതൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റേജിന്റെ താഴെ ആ സ്റ്റേജിന്റെ വലതുഭാഗത്തിരുന്ന് കെ ടി മുസ്ലിയാരുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ സാധിച്ച ജനലക്ഷങ്ങളിലൊരു ബിന്ദുവായി അലിഞ്ഞു ചേരാൻ ഈ വിനീതനും അവസരം ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. അന്ന് നമ്മൾ കണ്ടു മഹാനായ കെ ടി മുസ്ലിയാർ എന്ന ആദർശധീരനായ നേതാവ് മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ താൻ കാലങ്ങളോളം കഠിന പ്രയത്നം നടത്തിയത്, താൻ രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചത്, ആ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളായ ജനലക്ഷങ്ങൾ ഒരുമിച്ചുകൂടിയ ഐതിഹാസികമായ ഒരു മഹാസമ്മേളനം ഒരു ജനലക്ഷ്യത്തെ സാക്ഷിയാക്കി അവരോട് സന്തോഷത്തോടെ അവരെ കണ്ട് മന്ദസ്മിതം തോകി മഹാനായ കെ ടി മുസ്ലിയാര്. ആ സ്റ്റേജിൽ നിന്ന് മെല്ലെ മെല്ലെ ഇറങ്ങി നടന്നത് മരണത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ചിരുന്ന ആംബുലൻസിലേക്ക് നിർത്തിയിട്ടിരുന്ന ആംബുലൻസിലേക്ക് നടന്നു കയറുകയാണ് ഒരു മനുഷ്യൻ. അവിടെ കയറി ആ ആംബുലൻസിൽ ചെന്ന് കിടന്ന് തന്റെ പ്രിയപ്പെട്ട മരുമകന്റെ കയ്യിൽ വെപ്പുപല്ല് ഊരിക്കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനരായ കെ ടി മുസ്ലിയാരുടെ ആ മരണത്തിന്റെ വിയോഗത്തിന്റെ 10-ാം ആണ്ട് കൂടിയാണിത്. അല്ലാഹുവേ, ആ മഹാനുഭാവന്റെ ഹൃദയായ ദർജ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവർ ഈ ഉമ്മത്തിന് വേണ്ടി ചെയ്ത ഹിദുമാത്തുകൾ, അവരുടെ നന്മകൾ, അവരുടെ സേവനങ്ങൾ നീ സ്വീകരിക്കുകയും മർഹുമായ പ്രതിഫലം നൽകുകയും ചെയ്യണമേ അല്ലാ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല മഹാനായ കെ ടി മുസ്ലിയാരെ. ലാ ഇലാഹ ഇല്ലല്ല എന്ന കലിമ ചൊല്ലി മരണപ്പെട്ടുപോയ സ്വാത്വികരായ അതുപോലെയുള്ള ഒട്ടനവധി പണ്ഡിതന്മാരെ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹിതമായ ആദർശ പ്രസ്ഥാനം. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രസ്ഥാനത്തിന്റെ തണലിൽ പ്രവർത്തിക്കാൻ നമ്മൾ അനുവദിക്കണമെന്ന് മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി അവരെ നമ്മൾ മാറ്റണം, SKSSFകാരനാക്കി മാറ്റണോ? പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെ മക്കൾ ഒരു തീവ്രവാദിയാകില്ല, നമ്മുടെ മക്കൾ ഒരു രാജ്യദ്രോഹിയാകില്ല, നമ്മുടെ മക്കൾ ഒരിക്കലും മദ്യപാനത്തിന്റെ അടിമകളാകില്ല, നമ്മുടെ മക്കൾ ഒരിക്കലും പ്രണയത്തിന്റെ അടിമകളാകില്ല, അവരെ നന്മയുടെ നറുമണങ്ങളായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇത് മഹാനായ പാണക്കാട്ടെ ഹമീദ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണിത്. മഹാന്മാരായ ഒട്ടനവധി സാദാത്തുക്കൾ നേതൃത്വം നൽകിയ, ആശീർവാദം നൽകിയ പ്രസ്ഥാനമാണിത്. അല്ലാഹു ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ, മരണം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.